Lord. Praise the Lord. Praise the Lord. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഇങ്ങനെ ഒരു വിലയേറിയ അവസരം ദൈവന്റെ ജീവിതത്തിൽ ഒരുക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രയർ ലൈനിൽ കൂടി ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ലീഡ് ചെയ്യുന്ന ഡോളി ആന്റിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഡോളി ആന്റിയിൽ നിന്ന് അറിഞ്ഞതുപോലെ 25-ാം വർഷത്തിലേക്ക് കേരള ക്രിസ്ത്യൻ അസംബ്ലിയെ കരം പിടിച്ച് നടത്തിയ സർവകൃപാലുവായ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ആക്കിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അതിന്റെ പൂർണ്ണതയോടെ എത്തിച്ചേരാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈ പ്രാരംഭ സമയം പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ വചന ധ്യാനത്തിനായി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വചനഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആമേൻ. സ്തോത്രം. കൊരിന്ത്യരുടെ 1-ാം ലേഖനം എഴുതി ഏകദേശം 1 വർഷത്തിനുള്ളിലാണ് ഈ 2-ാം ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളെ ശാസിച്ചുകൊണ്ട് 1-ാം ലേഖനം എഴുതിയതിന്റെ ഫലമായിട്ട് ദുരുപദേഷ്ടാക്കന്മാരുടെ ഒരു കടന്നാക്രമണം പൗലോസിന്റെ നേരെ വന്നു. അപ്പം ആ പശ്ചാത്തലത്തിൽ തന്റെ അപ്പോസ്തോലിക അധികാരത്തെ ശക്തിയുക്തം ന്യായീകരിക്കുകയും ദൈവിക ശുശ്രൂഷയിൽ തനിക്കുള്ള ആത്മാർത്ഥതയുടെ തെളിവുകൾ നിരത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ 2-ാം ലേഖനം അപ്പോസ്തലനായ പൗലോസ് തന്റെ കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. ഇപ്പോൾ ഈ നാം വായിച്ചു കേട്ട ഈ വാക്യങ്ങൾ കൊരിന്തിലുള്ള ദൈവമക്കളെ കുറിച്ച് തനിക്കുണ്ടായിരുന്ന ദൈവീക തീഷ്ണതയാണ് വെളിവാകുന്നത്. ഈ 2-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവം ആകുന്നു. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ഐ ആം എ ജെലസ് ഗോഡ്. നമ്മുടെ ദൈവം ഒരു തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്ന് പറഞ്ഞാല്, പഴയ നിയമത്തിൽ നാം കാണുമ്പോഴെല്ലാം ഈ തീഷ്ണത എന്ന് പറയുന്ന പദം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അന്യോന്യം സ്നേഹിക്കുന്ന ഈ ഭാര്യയും ഭർത്താവും അവരുടെ അന്യോന്യമുള്ള സ്നേഹം അതിന്റെ ഇടയിൽ മറ്റൊരാൾ വന്ന് കവർന്നെടുക്കുന്നത് കാണുവാൻ പലപ്പോഴും അവർക്ക് കഴിയുകയില്ല. അതേ അർത്ഥത്തിലാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവം ആകുന്നു. പഴയ നിയമത്തിലെല്ലാം നാം കാണുന്ന പദമാണ് പരസംഗം എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവത്തെ വിട്ട് ബാലിനെ ആരാധിക്കുന്ന ജനങ്ങളെ പരസംഗം ചെയ്യുന്നവർ എന്നാണ് പ്രവാചകന്മാർ പഴയ നിയമത്തിലുടനീളം വിളിക്കുന്നത്. യെശയ്യാ പ്രവാചകനും ഹോശേയാ പ്രവാചകനും മലാഖിയും ആമോസും ഒക്കെ ഈ പദം, പരസംഗം എന്ന പദം, ഇങ്ങനെ സർവസാധാരണമായി ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിലുടനീളം നാം കാണും. ഒരു ഉദാഹരണം നാം നോക്കിയാൽ എസ്കിയൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. എസ്കിയൽ 6:9, എന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്തു കളഞ്ഞു. ബാക്കി ഭാഗം താഴോട്ടുണ്ട്. നമ്മുടെ പ്രധാന വിഷയം എന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയവും പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളും. അത് യഹോവയ്ക്ക് സഹിക്കുവാൻ കഴിയുന്നതല്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, അവർ പൂജാഗിരികളെ തീർത്തിട്ട് എന്നോട് പരസംഗം ചെയ്യുന്നു. ഈ വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ എന്തിനാണ് ദൈവമായ കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നാം ആരാധിക്കുന്ന സർവശക്തനായ ദൈവം ഒരു ഹോൾ ഹാർട്ടഡ് ലവ് എന്ന് പറഞ്ഞാല് പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരു സ്നേഹമാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.
ദൈവത്തോടുള്ള സ്നേഹം മറ്റെവിടേക്കെങ്കിലും നാം ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ വീണ്ടെടുത്ത ഈ ദൈവത്തിന് ഒരിക്കലും സഹിക്കുവാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇതേ അർത്ഥത്തിലാണ് പൗലോസും ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അപ്പോൾ ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചുണ്ടായിരിക്കുന്ന അതേ തീഷ്ണതയാണ് പൗലോസിന് ഇവിടെ കൊരിന്തിലെ ദൈവ മക്കളെ കുറിച്ച് ഉണ്ടായി നാം കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള തന്റെ ദൈവജനത്തോട് പറയുകയാണ്, ദ ഗോൾ ഓഫ് മൈ മിനിസ്ട്രി ഈസ് ടു പ്രസന്റ് യു ആസ് എ പ്യുർ വെർജിൻ ബിഫോർ ഗോഡ്. എന്റെ ശുശ്രൂഷയുടെ ഏക ലക്ഷ്യം ദൈവം മുമ്പാകെ നിർമ്മല കന്യകയായി നിങ്ങളെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കുക പ്രിയ ദൈവ മക്കളെ, ഈ അപ്പോസ്തലനായ പൗലോസിന് തൻ ശുശ്രൂഷിക്കുന്ന തന്റെ സഭയിലെ ദൈവജനത്തെ കുറിച്ചുള്ള ആ എരിവും തീഷ്ണതയുമാണ്. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്റെ ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ദൈവജനം ഇവർ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ നിർമ്മല കന്യകകളായി കാണപ്പെടണം എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നു, അതിനുവേണ്ടി നിങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്, നിങ്ങൾ ഒരു വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടവരാണ് എന്നുള്ള ബോധത്തോടുകൂടി വേണം നിങ്ങൾ ഈ സഭയിൽ ആയിരിക്കുവാൻ എന്ന അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസിന് ഇപ്പോൾ തോന്നുന്നു ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ കന്യക ഒരു അപകടകരമായ സ്ഥിതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് താഴോട്ടുള്ള വാക്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നു. അപ്പൊ പൗലോസിന് തന്റെ ജനത്തെ കുറിച്ചുണ്ടായിരുന്ന ആ ഭീതിയും ആ തീഷ്ണതയും ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ് നാം ഓരോരുത്തരും. പക്ഷേ ഞാനും നിങ്ങളും ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ ആത്മീയ ലോകം ഇന്ന് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മായം കലർന്ന ഭക്ഷണം എന്നുള്ളത്. മായം കലർന്ന ഭക്ഷണം കഴിച്ച് ആയിരങ്ങളുടെ ആരോഗ്യം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. നമ്മളെല്ലാം, നമ്മൾക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഇന്ന് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമായിട്ട് തീരുന്നു. മറ്റനേക തീരാരോഗങ്ങൾക്ക് മനുഷ്യർ അടിമകളായി തീരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഒരു കാര്യം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, മായം വിൽക്കുന്നവൻ സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണ്. മായം ഉള്ള ഭക്ഷണം കഴിച്ച് ആയിരങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ മായം വിൽക്കുന്നവന്റെ കീശ വീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിലും ഈ മായം മായമാണെന്ന് പറയുന്നവൻ അതിന് വില കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അവഗണനകളും ഒറ്റപ്പെടലുകളും ഒക്കെ നാം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തു ജനപ്രിയമായതുകൊണ്ട് മായം മായമല്ലാതെ ആകുകയില്ല. നമ്മൾക്കറിയാം, കേരളത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ഭക്ഷണത്തിന്റെ ബ്രാൻഡുകളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ ബ്രാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ ബ്രാൻഡിൽ മായമാണെന്നും പറഞ്ഞ് ഭക്ഷണത്തിൽ കൂടെ ആ മായം ജനത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ ബ്രാൻഡിനെ ബാൻ ചെയ്തതായിട്ട് അറിയുവാനിടയായി. പക്ഷെ ഞാൻ ചോദിച്ച ആൾക്കാരെല്ലാം പറഞ്ഞു, അയ്യോ, ആ ബ്രാൻഡ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ബ്രാൻഡായിരുന്നു, അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പലരും എന്നോട് പറയാനിടയായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു വസ്തു ജനപ്രിയമായതുകൊണ്ട് ഈ മായം മായമല്ലാതാകുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റിന്റെ കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2:2 നമ്മളോട് പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ
വാഞ്ചിപ്പിൻ. അപ്പോൾ വചനത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിനെ മുന്നേറി ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ അർത്ഥത്തിലാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. മൂന്നാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്നത്, പൗലോസ് താൻ സ്നേഹിക്കുന്ന തന്റെ ജനത്തോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങളുടെ മനസ്സ് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ ഉണ്ട്. നാം ഈ വാക്യം ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഓരോരുത്തരോടും ഏത് വിധത്തിലുള്ള ഉപായത്തിൽ വരണം എന്ന് പിശാചിന് നന്നായി അറിയാം. നമുക്കറിയാം സർപ്പം എങ്ങനെയാണ് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതെന്ന്. ദൈവത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. ഈ ലോകത്തോട് അനുരൂപപ്പെടാനുള്ള താല്പര്യം മൂലം നാം പലപ്പോഴും ദൈവവചനത്തെയും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് പല കൺഫ്യൂഷൻസും ഉണ്ടാകാറുണ്ട്. ഓ, ഇത് ദൈവം വാസ്തവമായി പറഞ്ഞതാണോ? സർപ്പം ഹവ്വയോട് പറഞ്ഞു, ഓ നിന്റെ ദൈവം വാസ്തവമായിട്ട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? നീ ഇങ്ങനെ ചെയ്താൽ വല്ല കുഴപ്പവുമുണ്ടോ? ഇങ്ങനെയുള്ള ചിന്തകൾ പിശാച് ഒരു ദൈവപൈതന്റെ ഉള്ളിൽ കൊണ്ടുവരും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനത്തോട് പറയുന്നു, നിങ്ങളുടെ മനസ്സ് കർത്താവിനോടുള്ള നിർമ്മലതയിലും ഏകാഗ്രതയിലും കാത്തുകൊള്ളണം. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? യഥാർത്ഥമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്യന്തികമായ യുദ്ധം എന്ന് പറയുന്നത് തന്നോട് തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ആത്മീയ പോരാട്ടം നാം നടത്തേണ്ടത്. അതിൽ നാം വിജയാളികളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ മിനിസ്ട്രി കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് പ്രവർത്തനം കൊണ്ട് മറ്റനേകർക്ക് പ്രയോജനമുള്ളതായി തീരുകയുള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥനാ മുറിയിൽ കയറി ഇരുന്നിട്ട് സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ ജഡീകന്മാരെ പോലെ നമ്മിൽ വ്യാപരിക്കുന്ന ആ സ്വഭാവത്തോട് യുദ്ധം ചെയ്ത് നാം തന്നെ അതിനോട് ആത്മാവിൽ യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തി നമ്മളിൽ വ്യാപരിക്കുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്നും വിജയമെടുക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. ദൈവഹിതത്തിന് വിരോധമായി പോകുന്ന 2 കൊരിന്ത്യർ 10:5 നാം ഇപ്രകാരം വായിക്കുന്നു, 4-5 ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉയരുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ പകർത്തിയെടുക്കുന്നതിന് തടസ്സമായി നമ്മളിൽ വ്യാപരിക്കുന്ന ജഡത്തിന്റെ സ്വഭാവങ്ങളെ, സങ്കല്പങ്ങളെ, ചിന്തകളെ, ഉയർച്ചകളെ, ഇതിനെയെല്ലാം ഇടിച്ചു കളയുന്ന ഒരു പരമപ്രധാനമായ ദൗത്യമാണ് നമ്മളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെയെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് നമ്മളിൽ പൊങ്ങുന്ന ഏത് വിചാരത്തെയും കർത്താവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം പിടിച്ചടക്കണം. ഇവിടെയാണ് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമായി തീരുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായ ജീവിതമാണ്. അത് മറ്റൊരാളിൽ നിന്ന് നമുക്ക് കടം വാങ്ങാൻ പറ്റുന്നതല്ല. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം, ഒരു വ്യക്തിയുടെ ബന്ധമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ബാക്കിയുള്ളതെല്ലാം ഇൻക്ലൂഡിംഗ് നമ്മുടെ മിനിസ്റ്ററി സെക്കൻഡറിയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. ദൈവ ശബ്ദത്തിന് നാം വിധേയപ്പെടുക. പൗലോസ് നമ്മളോട് പറയുന്നു, അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് നമ്മളോട് അരുമനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. നാം ഇന്നായിരിക്കുന്ന ഈ സമൂഹത്തിൽ അശുദ്ധിയുടെ സെൻസിറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ആത്മീയ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ നാം അശുദ്ധിയായി കണ്ടിരുന്ന പല കാര്യങ്ങളും
ഇന്ന് അങ്ങനെ അല്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രമാണത്തിന്, നമ്മുടെ കയ്യിലുള്ള ഈ അഗ്നിമയമായ പ്രമാണത്തിന് അയവ് സംഭവിച്ചിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെ അകത്ത് കടക്കുവാൻ പോരാടുവീൻ എന്ന് നമ്മളോട് പറഞ്ഞ അരുമനാഥന്റെ വഴി ഇന്ന് ഈ സമൂഹത്തിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ വളരെ വെട്ടി വിശാലമാക്കിയിട്ട് ഏതു വിധത്തിലും ആർക്കും ഇതിനകത്ത് കടക്കാം എന്നുള്ള ഒരു സ്ഥിതി ആയിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മളുടെ വിശുദ്ധ ജീവിതം, കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഇതൊരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ അത്യധ്വാനം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. നാം മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് പോരാടി നാം അതിന്മേലൊക്കെ ജയമെടുക്കേണ്ട ഒരു അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അത് ഇൻസ്റ്റന്റായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ശിഷ്യനായ തിമോത്തിയോസിനോട് പറയുന്നത്, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ളത്. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോസ്തലനായ പൗലോസ് ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്ത സഭയോട് 1 കൊരിന്ത്യർ 3:16 ഇപ്രകാരം ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നില്ലയോ? ചോദ്യം ചോദിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണല്ലോ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നോ എന്നോ നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു. ഈ ചോദ്യം അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുമ്പോഴേ ആ 3:1 അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിശദമായിട്ട് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ക്രിസ്തുവിൽ ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ 1 കൊരിന്ത്യർ 3:1 ഞാൻ പറഞ്ഞത്. അതിന്റെ 3 ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? അപ്പോൾ പൗലോസ് ചോദിക്കുക, നിങ്ങളുടെ ഇടയിൽ ഈ സ്വഭാവങ്ങളെല്ലാം ഇരിക്കുമ്പോഴേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള അറിവ് നിങ്ങളിൽ നിന്ന് കാലക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ 2 കൊരിന്ത്യർ 11 പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സർപ്പം ഹവ്വായെ ചതിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നേരിട്ടത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോയി. ദൈവമായുള്ള ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. ജ്ഞാനിയായ ശലോമോന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോഴേ അവിടെ നാം മനസ്സിലാക്കുന്നു, ശലോമോന് ജ്ഞാനവും വിവേകവും എല്ലാം ദൈവം കൊടുത്തു. പക്ഷേ താഴോട്ടുള്ള ശലോമോന്റെ ഹിസ്റ്ററിയിൽ നാം വായിക്കുന്നു, അവന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോന്റെ പതനത്തെക്കുറിച്ചുള്ള പ്രധാന കാരണമായി അവിടെ എടുത്തു കാട്ടുന്ന കാര്യമാണ് അവന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല. അന്യ ദൈവങ്ങളിലേക്ക് അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. ലോകമോഹങ്ങളിലേക്ക് അവന്റെ ഹൃദയം വശീകരിക്കപ്പെട്ടുപോയി. 2 കൊരിന്ത്യർ 2 അതിന്റെ 7:1 നാം വായിക്കുന്നു, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലയം തേജസ് കൊണ്ട് കഴിഞ്ഞു എന്ന് നാം വായിക്കുന്നു. 9:21 നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു ശലോമന്റെ കർത്താവിനോടുള്ള ആ ഏകാഗ്രതയുള്ള മനസ്സ് മാറിയിട്ട് അവന്റെ എന്റർടൈൻമെന്റ് മറ്റു വിഷയങ്ങളിലോട്ട് ആയിപ്പോയി. അവന്റെ ഭാര്യമാരിലോട്ടും ആന, കുരങ്ങ്, മുയല് ഇങ്ങനെയുള്ള മറ്റ് ആനക്കൊമ്പ്, കുരങ്ങ്, മുയല് ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവൻ അതിനെയൊക്കെ ഇറക്കുമതി ചെയ്തു. അങ്ങനെ കർത്താവിനോടുള്ള ആ ഹോൾ ഹാർട്ടഡ് ലവ് അത് മറ്റുള്ളവരിലേക്ക് അല്ലെ മറ്റ് കാര്യങ്ങളിലേക്ക് വശീകരിക്കപ്പെട്ടു പോയി എന്ന് നാം കാണുന്നു. അതാണ് ശലോമോന്റെ ജ്ഞാനവും വിവേകവും എല്ലാം ദൈവം അവന് കൊടുത്തതാണ്. പക്ഷേ അവന്റെ പതനത്തിന്റെ, അവന്റെ അധപതനത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം അവന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായി സൂക്ഷിപ്പാൻ അവന് കഴിഞ്ഞില്ല. അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു അവസാന നാളുകളിൽ ചോദിച്ചു, ശിമോ, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ
സ്നേഹിക്കുന്നുവോ. കർത്താവ് നമ്മളോടെല്ലാം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി കടപ്പാടുകൾ ചെയ്യാനുണ്ട്, നാം സ്നേഹിക്കുന്നവരുണ്ട്, നമ്മെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒരു ഹോൾ ഹാർട്ടഡ് ലവ്, മറ്റൊന്നിലേക്കും ഡൈവേർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റൊന്നിലേക്കും തിരിഞ്ഞു പോകാത്ത പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഒരു സ്നേഹം ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അത് നിനക്ക് അത് എനിക്ക് തരുവാൻ നിന്നാൽ സാധിക്കുമോ? വെളിപ്പാട് പുസ്തകം 3:17 ലവോദിക്യ സഭയിലോട്ട് ദൈവം നോക്കുമ്പോൾ കർത്താവ് ആ സഭ തന്നെത്താൻ അവരെ തന്നെ അനലൈസ് ചെയ്തപ്പോൾ അവരിങ്ങനെ പറയുന്നു. ഞാൻ വെളിപ്പാട് പുസ്തകം 3:17 17 അവരവരെ കുറിച്ച് തന്നെ അനലൈസ്, ലവോദിക്യ സഭ അവരെ കുറിച്ച് തന്നെ അനലൈസ് ചെയ്ത കാര്യമാണ്. 17 നാം വായിക്കുന്നു, അവർ പറയുകയാണ്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. പക്ഷെ ദൈവമായ കർത്താവ് അവരെ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ താഴോട്ടുള്ള വാക്യത്തിൽ കർത്താവ് പറയുന്നു, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും നഗ്നനും. അപ്പോൾ നാം നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതും ദൈവമായ കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഇന്ന് പലപ്പോഴും പറയും, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു നല്ല കൂടിവരവുണ്ട്, നമുക്ക് ബഹളമുണ്ട്, നമുക്ക് പാട്ടുണ്ട്, നമുക്ക് ആരാധനയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാം പറയും, ഞങ്ങളെല്ലാം സമ്പന്നരാണ്, ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ ദൈവമായ കർത്താവ് ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് നമ്മളെ നോക്കുമ്പോഴേ കർത്താവ് പറയുന്നു, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെന്ന് നീ അറിയുന്നില്ല. നീ സമ്പന്നനാണെന്ന് നീ പറഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവപ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മൾ തന്നെ ശോധന ചെയ്യാം. രണ്ടു കൊരിന്ത്യ ലേഖനം 7:1 അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഞാൻ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ായ പൗലോസിന്റെ ഈ വാക്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനമായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ആ ദൈവത്തിന്റെ എരിവോടെ ആ ആളിന് വേണ്ടി എരിയുവാൻ, ആ ആളിന്റെ നിത്യതയ്ക്ക് വേണ്ടി കരുതുവാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് സർപ്പം ഹവായി ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് അവനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാൻ ഇടവരരുത്. വഷളായി പോകുവാൻ കാര്യമുള്ള ഒരു സാഹചര്യത്തിൽ, സകല സാഹചര്യങ്ങളും നമ്മൾക്കുള്ള ഒരു അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മളോട് വളരെ ശക്തമായി പറയുന്നു. വെളിപ്പാട് പുസ്തകം 19:7 ഇപ്രകാരം പറയുന്നു, കുഞ്ഞാടിന്റെ കല്യാണം അല്ലോ നാം ആയിരിക്കുന്ന കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സംഭവങ്ങളും മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത സംഭവങ്ങളും ഒക്കെ നമ്മളോട് വിളിച്ചറിയിക്കുന്നത് എന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് നമ്മളോട് പറയുന്നു, സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. വെളിപ്പാട് പുസ്തകം അവസാന വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മളോട് പറയുന്നു, ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും നിങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയ ദൈവജനമേ, ഈ അന്ത്യനാളുകളിൽ നമ്മളുടെ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ നീതി പ്രവർത്തികളാണ്. കറയും ചുളുക്കവും വാട്ടവും ഇല്ലാത്ത ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ് കർത്താവ് ഒരുക്കി കാത്തിരിക്കുന്നത്. ആകയാൽ ഈ ദിനങ്ങളിൽ ആ ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും നമ്മുടെ പ്രവർത്തികളാകുന്ന വസ്ത്രത്തെ അലക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരിക്കാം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.